മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം ചർച്ചയാകുമ്പോൾ സംവിധായകൻ ചിദംബരവും കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതിക്കുമാണ് ഏറ്റവും അധികം പ്രശംസകൾ ലഭിക്കുന്നത്. 100% കഥാപാത്രത്തോട് നീതി പുലർത്തിയതായിരുന്നു ചിത്രത്തിലെ കാസ്റ്റിംഗ് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായങ്ങൾ. ഭാവിയിൽ മലയാള സിനിമയുടെ തലവരെ തന്നെ മാറ്റാൻ പോകുന്ന ചെറുപ്പക്കാരൻ രണ്ടുപേരാണ് ചിദംബരവും ഗണപതിയും എന്നതാണ് സിനിമാ പ്രേമികൾ ഇപ്പോൾ പറയുന്നത്. അച്ഛൻ സതീഷ് പൊതുവാളിന് കലയോടുള്ള സ്നേഹമാണ് ചിദംബരത്തെയും ഗണപതിയെയും സിനിമയിലെത്തിച്ചത്. കുട്ടിക്കാലം മുതൽ ബാലതാരമായും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളായും ഗണപതിയും ചിദംബരവും സിനിമയുടെയും ടെലിവിഷന്റെയും ഒക്കെ ഭാഗമാണ്. ചിദംബരമാണ് ആദ്യം അഭിനയിച്ചു തുടങ്ങിയത്. അതുകണ്ടാണ് ഗണപതിയും അഭിനയത്തിലേക്ക് ഇറങ്ങിയത്. ഒരു ഘട്ടമെത്തിയപ്പോൾ ചിദംബരം അഭിനയം ഉപേക്ഷിച്ച് സഹസംവിധായകനായി. അപ്പോഴും ഗണപതി നായകനായും സഹനടനായും എല്ലാം സിനിമകൾ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ചേട്ടൻ സ്വതന്ത്ര സംവിധായകനായപ്പോൾ ഗണപതിയും ഒപ്പം കൂടി എഴുത്തിലും മറ്റു പിന്നണി പ്രവർത്തികളും ഒക്കെ സഹായിച്ചു. അച്ഛന് സിനിമയിൽ സാധിക്കാതെ പോയതെല്ലാം അങ്ങനെ മക്കൾ രണ്ടുപേരും കൂടി ഇന്ന് സാധിച്ചെടുക്കുന്നുമുണ്ട്. ലോകത്തെമ്പാട് നിന്നുമായി തന്റെ രണ്ട് ആൺമക്കളെ തേടിയെത്തുന്ന അഭിനന്ദനങ്ങൾ കണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇന്ന് അച്ഛൻ സതീഷ് പൊതുവാൾ തന്നെയാണ്. ഏറെക്കാലം മലയാള സിനിമയുടെ പിന്നണിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായും മറ്റും സതീഷ് പൊതുവാൾ പ്രവർത്തിച്ചിരുന്നു. വായനയും എഴുത്തുമാണ് സതീഷിന് ഏറെ പ്രിയപ്പെട്ട കാര്യം. ചിദംബരത്തിനും ഗണപതിക്കും പുസ്തക പ്രിയം ഉണ്ടായതുപോലും അച്ഛൻ സതീഷിലൂടെയാണ്. മഞ്ഞുമൽ ബോയ്സ് വലിയൊരു വിജയമായ ശേഷം പലരും നമ്പർ തപ്പിപ്പിടിച്ച് വിളിക്കുന്നുണ്ടെന്നും അഭിനന്ദിക്കുന്നുണ്ടെന്നും അതൊക്കെ കാണുമ്പോൾ അതിയായ സന്തോഷമുണ്ടെന്നുമാണ് അച്ഛൻ സതീഷ് പറയുന്നത്. ചിദംബരം എന്ന പേര് കണ്ടുപിടിച്ചത് ജി അരവിന്ദൻ തന്ന ഒരു പുസ്തകത്തിൽ നിന്നാണെന്നും ചിദംബരത്തിന്റെ അർത്ഥം ആ പുസ്തകം വായിച്ചപ്പോഴാണ് തനിക്ക് മനസ്സിലായതെന്നും സതീഷ് പറയുന്നു. ഒരു കൂട്ടത്തിന്റെ ലീഡർ എന്ന തരത്തിലാണ് ഗണപതി എന്ന പേര് രണ്ടാമത്തെ മകനിട്ടതെന്നും സതീഷ് പറഞ്ഞു. പിന്നെ കുട്ടിക്കാലത്ത് അവർക്ക് പലഹാരങ്ങളൊന്നുമല്ല താൻ അധികവും വാങ്ങിക്കൊടുത്തിരുന്നതെന്നും യാത്ര പോയി വരുമ്പോഴൊക്കെ ഈ പുസ്തകങ്ങളാണ് സമ്മാനിച്ചിരുന്നതെന്നും സതീഷ് പറയുന്നു. താൻ വളർന്നത് പുസ്തകങ്ങൾക്ക് നടുവിലാണ്. തന്റെ അച്ഛൻ മാതൃഭൂമിയുടെ ലേഖകനായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഹോം ലൈബ്രറി വരെ ഉണ്ടായിരുന്നുവെന്നും താൻ സിനിമയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് വരുമാനത്തിന്റെ 40% പുസ്തകങ്ങൾ വാങ്ങാനാണ് നീക്കിവെച്ചിരുന്നതെന്നും സതീഷ് പറയുന്നു. അതിൽ 1% ചിദംബരത്തിന് വേണ്ടിയുള്ള പുസ്തകങ്ങൾക്കും 1% ഗണപതിക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങൾക്കും പിന്നെയുള്ള 1% തനിക്കുള്ള പുസ്തകങ്ങൾക്കും എന്ന് തരം തിരിച്ചു വെച്ചാണ് വാങ്ങിയിരുന്നത്. ചെറുപ്പം മുതൽ തന്നെ രണ്ടുപേരും നന്നായി വായിക്കുമായിരുന്നു. 8ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ചിദംബരത്തിന് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്തു കൊടുത്തിരുന്നുവെന്നും സതീഷ് പറയുന്നു. ഇപ്പോൾ ചിദംബരം തന്നോട് പ്രതികാരം ചെയ്യാൻ തുടങ്ങിയെന്നും ചിദംബരം യാത്ര കഴിഞ്ഞു വരുമ്പോഴൊക്കെയും പുസ്തകങ്ങൾ കൊണ്ടുവന്ന് തരാൻ തുടങ്ങിയെന്നുമാണ് സതീഷ് പൊതുവാൾ തന്റെ മക്കളെ കുറിച്ച് ഒരു യൂട്യൂബ് ചാനലിനോട് സംസാരിക്കവേ പറഞ്ഞത്. അതേസമയം ഗുണ കേവ്സിന്റെ ചരിത്രം മാറ്റി എഴുതിയ മഞ്ഞുമൽ ബോയ്സ് ആണ് ഇപ്പോൾ എങ്ങും ചർച്ചാ വിഷയം. പ്രേമം എന്ന സിനിമയായിരുന്നു നേരത്തെ തമിഴ്നാട്ടിൽ തരംഗം സൃഷ്ടിച്ചത്. ഇപ്പോൾ പ്രേമം സൃഷ്ടിച്ചതിനേക്കാൾ വലിയ കോളിളക്കമാണ് തമിഴ്നാട്ടിലടക്കം മഞ്ഞുമൽ ബോയ്സ് സൃഷ്ടിക്കുന്നത്. തമിഴ്നാട്ടിലെ എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ഷോയാണ് മഞ്ഞുമൽ ബോയ്സിന് ലഭിക്കുന്നത്. അടുത്ത കാലത്തൊന്നും ഇങ്ങനെയൊരു വരവേൽപ്പ് മറ്റൊരു മലയാള സിനിമയ്ക്കും തമിഴ്നാട്ടിൽ ലഭിച്ചിട്ടുമില്ല. വർഷങ്ങൾക്ക് മുൻപ് എറണാകുളത്തെ മഞ്ഞുമലിൽ നിന്നും കൊടൈക്കനാലിലേക്ക് ടൂർ പോയ ഒരു കൂട്ടം യുവാക്കൾക്കുണ്ടായ അനുഭവമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന പേരിൽ സിനിമയായത്. മുൻപ് പലരും ഈ സംഭവം സിനിമയാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഒന്നും നടന്നില്ല. കോടികൾ മുടക്കി പെരുമ്പാവൂരിൽ ഗുണ കേവ്സ് പുനഃസൃഷ്ടിച്ചാണ് ക്ലൈമാക്സും മറ്റു ചില രംഗങ്ങളും ചിദംബരവും ടീമും ഷൂട്ട് ചെയ്തത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.